السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين. مهدي يا أم سلمة بيبي رضي الله عنها يودي ചരിത്രമാണ് കഴിഞ്ഞ ദിവസം നാം പറഞ്ഞത്. മുസ്ലിമ ബിബി റളിയല്ലാഹു തആല അൻഹ മദീനയിലേക്ക് തൻ്റെ ഭർത്താവിൻ്റെ അടുത്തേക്ക് മഹദിയും തൻ്റെ പൊന്നുമോനും എത്തിച്ചേർന്നു. അബൂ സലമ റളിയല്ലാഹു അൻഹുവിനെ മദീനയിൽ വെച്ചുകൊണ്ട് അവർ കാണുകയാണ്. ആദ്യമായി അവ്വലു ദഈനത്തിൻ ഹാജറത്തിൽ മദീന മദീനയിലേക്ക് ആദ്യമായി ഒട്ടക കൂടാരത്തിൽ ആദ്യമായി യാത്ര ചെയ്തെത്തിയ മഹദി ഉമ്മു സലമ ബിബി റളിയല്ലാഹു അൻഹയാണെന്ന് ഇബ്നു അസീർ അദ്ദേഹത്തിൻ്റെ ചരിത്ര ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്. മഹദിയായ ഉമ്മു സലമ ബിബി റളിയല്ലാഹു തആല അൻഹ ഭർത്താവിനെ കണ്ടുമുട്ടുകയും സന്തോഷിക്കുകയും അവർ പറയുകയാണ്, ഉസീബ അബൂ സലമ റളിയല്ലാഹു അൻഹു ഫി ഉഹദിൻ ബിസഹ്മിൻ ഉലിജ മിൻഹു. അബൂ സലമ റളിയല്ലാഹു തആല അൻഹു ഉഹദ് രണാങ്കണത്തിൽ ഒരു അമ്പ് തൻ്റെ ശരീരത്തിൽ ഏൽക്കുക നിമിത്തം അദ്ദേഹത്തിന് വലിയ ഒരു പരിക്ക് പറ്റി. എന്നിട്ട് അങ്ങനെ ആ മുറി നിമിത്തമാണ് അദ്ദേഹം മരണപ്പെടുക ഉണ്ടായത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂ സലമ റളിയല്ലാഹു അൻഹുവിയെ അദ്ദേഹം രോഗിയായി കിടക്കുമ്പോൾ മുറിവേറ്റ് പരിക്കേറ്റ് വിശ്രമിക്കുന്ന ഘട്ടത്തിൽ അള്ളാഹുവിൻ്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അദ്ദേഹത്തെ സന്ദർശിക്കാറുണ്ട്. ഫഅഗമല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഐനഹു. മഹദി മഹാനായ അബൂ സലമ അബൂ സലമ റളിയല്ലാഹു അൻഹു മരണപ്പെട്ട ഘട്ടത്തിൽ അവരുടെ കണ്ണ് പൂട്ടിക്കൊടുത്തത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളായിരുന്നു. വക്കാനത്ത് ഹാദിഹി ഇഹ്ദാ കറാമാത്തിഹി റളിയല്ലാഹു അൻഹു. മഹാനായ അബൂ സലമ റളിയല്ലാഹു അൻഹുവിന് കിട്ടിയ വലിയ ഒരു കറാമത്തായി ഇതിനെ ഗണിക്കപ്പെടുന്നു. ഉമ്മു സലമ ബിബി റളിയല്ലാഹു തആല അൻഹ തൻ്റെ ഭർത്താവിനെ കുറിച്ച് പറയുകയാണ്, ബലഗനി അന്നഹു ലൈസ ഇംറാഅത്തുൻ യമൂതു സൗജുഹ വഹുവ മിൻ അഹ്ലിൽ ജന്ന സുമ്മലം തസവ്വജ് ഇല്ലാ ജമഅ അല്ലാഹു ബൈനഹുമാ ഫിൽ ജന്ന. എനിക്ക് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായ ഒരു ഹദീസ് കിട്ടിയിട്ടുണ്ട്. അഥവാ ഇന്നഹു ലൈസ ഇംറാഅത്തുൻ യമൂതു സൗജുഹ, ഒരു ഭർത്താവ് മരണപ്പെടുന്ന ഒരു സ്ത്രീയും, വഹുവ മിൻ അഹ്ലിൽ ജന്ന, അദ്ദേഹം സ്വർഗാനിവാസികളായിരിക്കെ ഒരു സ്ത്രീക്കും സ്ത്രീയുമില്ല. എന്നിട്ട് സുമ്മലം തസവ്വജ് ഇല്ലാ ജമഅ അല്ലാഹു ബൈനഹുമാ ഫിൽ ജന്ന, ആ ഭർത്താവ് സ്വർഗാവകാശി ആയിരിക്കെ ഈ ഭാര്യ മറ്റൊരു ഭർത്താവിനെ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ ഈ ഭാര്യയും ഭർത്താവും നാളെ സ്വർഗലോകത്ത് ഒരുമിച്ച് കൂടുക തന്നെ ചെയ്യുമെന്ന ഒരു മഹത്തായ വചനം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെ എനിക്ക് ബഹുമാനപ്പെട്ട എൻ്റെ ഭർത്താവ് അബൂ സലമയോട് ഞാൻ പറഞ്ഞു, ഞാൻ നിങ്ങളോട് കരാർ ഏർപ്പെടുകയാണ്, നിങ്ങൾക്ക് എൻ്റെ ശേഷം ഞാനാണ് ആദ്യം മരിച്ചതെങ്കിൽ നിങ്ങൾ മറ്റൊരു വിവാഹം കഴിക്കരുത്, അതേസമയം നിങ്ങളാണ് മരിച്ചത് ആദ്യമെങ്കിൽ ഞാനും വേറെ വിവാഹം കഴിക്കില്ല എന്ന് അദ്ദേഹത്തോട് ഞാനും അദ്ദേഹവും ഒരു കരാറിൽ ഏർപ്പെടുകയുണ്ടായി. അതേസമയത്ത് കാല അതുത്തിയൂരനി, അബൂ സലമ എന്നോട് ചോദിച്ചു, നീ പറയുന്നത് ശരിയാണോ, നീ അങ്ങനെ തന്നെ ചെയ്യുമോ എന്ന് ചോദിച്ചപ്പോൾ കാലത്ത് മഹദി പറഞ്ഞു, ഞാൻ അങ്ങനെ തന്നെ ചെയ്യും, അങ്ങയുടെ മരണത്തിന് ശേഷം ഞാൻ ആരെയും വിവാഹം കഴിക്കില്ല. കാല, അപ്പോൾ അബൂ സലമ പറയുകയാണ്, ഇദാ മിത്തു തസവ്വജി, അങ്ങനെ വേണ്ട, ഞാൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ നീ വിവാഹം കഴിക്കണം. എന്നിട്ട് അദ്ദേഹം ദുആ ചെയ്തു, അല്ലാഹുമ്മ റസുഖു ഉമ്മ സലമത ബഅദി റജുലൻ ഖൈറൻ മിന്നി, എൻ്റെ മരണശേഷം ഉമ്മു സലമയാകുന്ന എൻ്റെ ഭാര്യയ്ക്ക് ഖൈറായ ഒരു ഭർത്താവിനെ നീ കൊടുക്കണമേ അല്ലാ എന്ന് അള്ളാഹുവിനോട് അദ്ദേഹം ദുആ ചെയ്യുകയാണ്. ലാ യുഹ്സിനുഹ വലാ യുദീഹ, അവളെ വിഷമിപ്പിക്കുകയും പ്രയാസപ്പെടുത്തുകയും ചെയ്യാത്ത ഒരു ഖൈറായ ഒരു ഭർത്താവിനെ ഇനി അടുപ്പിച്ചു കൊടുക്കണമേ എന്ന് അബൂ സലമ റളിയല്ലാഹു അൻഹു ദുആ ചെയ്യുന്നു. ഫസ്തജാബ അല്ലാഹു തആലാ ലിദുആഇ അബി സലമ, അങ്ങനെ അബൂ സലമ റളിയല്ലാഹു തആലാ അൻഹുവിൻ്റെ അഥവാ ഉമ്മു സലമയുടെ ഭർത്താവിൻ്റെ ആ ദുആ അല്ലാഹു സ്വീകരിക്കുകയാണ്. വതസവ്വജ ഉമ്മു സലമത സയ്യിദു ഉൽദി ആദം, മനുഷ്യ മക്കളുടെ നേതാവായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകുന്ന ഭർത്താവ് ഉമ്മു സലമ ബിബി റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഭർത്താവായി മാറുന്ന
ആ അവസ്ഥയാണ് പിന്നീട് കാണുന്നത്. وقد كبر عليه رسول الله صلى الله عليه وسلم 9 تكبيرات ബഹുമാനപ്പെട്ട അബൂ സലമ റളിയല്ലാഹു അൻഹു മരണപ്പെട്ട ഘട്ടത്തിൽ അവരുടെ മയ്യത്ത് നിസ്കാരത്തിന് അള്ളാഹുവിൻ്റെ റസൂൽ നേതൃത്വം കൊടുക്കുകയും 9 തക്ബീർ ചൊല്ലിക്കൊണ്ടാണെന്ന് അദ്ദേഹം അള്ളാഹുവിൻ്റെ റസൂൽ മയ്യത്ത് നിസ്കാരം നടത്തുന്നത്. സഹാബത്ത് ചോദിച്ചു, ഫഖീല ലഹു യാ റസൂൽ അല്ലാഹ് അസഹൂത അം നസീത്, 4 തക്ബീറിന് പകരം അങ്ങ് എന്താണ് 9 തക്ബീർ ചൊല്ലുന്നത് എന്ന് ചോദിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞു, ലം അസ്ലാം, ഞാൻ മറന്നതോ അതല്ലെങ്കിൽ എനിക്ക് പിഴച്ചതോ ഒന്നുമല്ല. ولو كبرت على ابي ابو على ابو سلمة الفا كان اهلا لذلك. ഞാൻ 1000 തക്ബീർ ചൊല്ലാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ അത് അബൂ സലമ റളിയല്ലാഹു അബൂ സലമയെ സംബന്ധിച്ചിടത്തോളം അതൊരിക്കലും അധികമാകില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയും ചെയ്തു. അതവിടുത്തെ പ്രത്യേകമായ ഖുസൂസിയത്തായി നമുക്ക് ഗണിക്കാം. അതേസമയത്ത് 9 തക്ബീർ ചൊല്ലുക എന്നുള്ളത് ഷാഫി മദ്ഹബുകാരായ നമ്മൾ ആ 4 തക്ബീർ തന്നെയാണ് ചെയ്യേണ്ടത്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഒരു പ്രത്യേകത, ധാരാളം പ്രത്യേകതകളിൽ ഒരു പ്രത്യേകതയായി നമുക്കത് ഗണിക്കാവുന്നതാണ്. മഹദിയായ ഹദിയ ഉമ്മു സലമ ബിവി റളിയല്ലാഹു അൻഹയെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിവാഹം കഴിക്കുന്നതിനോടനുബന്ധിച്ചുള്ള വിഷയങ്ങൾ സഹീഹി മുസ്ലിമിനും ബുഖാരിയിലും ഒക്കെ കാണാം. ഉമ്മു സലമ ബിവി റളിയല്ലാഹു തആല അൻഹ തന്നെ പറയുന്നു, ഇന്ന അബാ സലമത്ത് റളിയല്ലാഹു അൻഹ ان سلم ابو سلمة رضي الله عنه حدثها انه سمع رسول الله صلى الله عليه وسلم يقول ابو سلمة رضي الله عنه പറയുന്നത് അല്ലാഹുവിൻ്റെ റസൂൽ പറയുന്നതായി അബൂ സലമ ആകുന്ന എൻ്റെ ഭർത്താവ് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. മാ മിൻ അബദിൻ യുസാബു ബിമുസീബത്തിൻ ഫയഫ്സഉ ഇലാ മാ അംറഹു ഇലാ അമറഹു അല്ലാഹു ബിഹി ബിൻ ഖൗലി ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ അല്ലാഹുമ്മ അജ്രിനി ഫീ മുസീബത്തി വ അഅ്വിളനി ഖൈറൻ മിൻഹാ ഇല്ല ആജറഹു അല്ലാഹു ഫീ മുസീബത്തിഹി എന്നൊരു മഹത്തായ ഹദീസ് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അഥവാ ഒരു മനുഷ്യൻ്റെ ഒരു വലിയ മുസീബത്ത് എത്തിക്കഴിഞ്ഞാൽ അവൻ പറഞ്ഞു, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്നും, അല്ലാഹുമ്മ അജ്രിനി ഫീ മുസീബത്തി, പടച്ചവനെ എനിക്കെത്തിയ ഈ മുസീബത്തിൽ എനിക്ക് നീ പ്രതിഫലം നൽകണമേ എന്നും പറഞ്ഞു കഴിഞ്ഞാൽ, വഅവ്വിളനി ഖൈറൻ മിൻഹാ, അതേക്കാൾ ഏറ്റവും ഖൈറായത് എനിക്ക് നഷ്ടപ്പെട്ടതിനേക്കാൾ ഖൈറായത് എനിക്ക് തരുകയും ചെയ്യണമേ എന്ന് അള്ളാഹുവിനോട് ദുആ ചെയ്താൽ, ഇല്ലാ ആജറഹു അല്ലാഹു ഫീ മുസീബത്തി, അവനെത്തിയ ആ ദുരന്തത്തിന് അള്ളാഹു പ്രതിഫലം നൽകുകയും ആ നഷ്ടപ്പെട്ടതിനേക്കാൾ ഖൈറായത് അള്ളാഹു തആല അവന് പകരം കൊടുക്കുകയും ചെയ്തു. എൻ്റെ ഭർത്താവാകുന്ന അബൂ സലമ മരണപ്പെട്ടപ്പോൾ ഞാൻ ആലോചിച്ചു പോയി, പടച്ചവനെ, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഹദീസ് എനിക്ക് ഓർമ്മ വന്നു. ഞാൻ പറഞ്ഞു, അല്ലാ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, അല്ലാഹുമ്മ അജ്റനി ഫീ മുസീബത്തി വ അഅ്വിളനി ഖൈറൻ മിൻഹാ എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു പഠിപ്പിച്ച ആ ദുആ എനിക്ക് ഓർമ്മ വന്നു. ഞാനത് പറഞ്ഞു. എന്നതിന് ശേഷം ഞാൻ ആലോചിച്ചു പോയി, പടച്ചവനെ, ഇന്നി വഅലു ഖൈറൻ മിൻ അബീ സലമ, എൻ്റെ ഭർത്താവാകുന്ന അബൂ സലമയേക്കാൾ ഖൈറായത് എനിക്ക് എങ്ങനെയാണ് പകരം കിട്ടുക? അദ്ദേഹത്തിന് സമാനമായ, അദ്ദേഹത്തിനേക്കാൾ ഹൈറായത് ഈ ഭൂലോകത്ത് വെച്ചുകൊണ്ട് എനിക്ക് എന്ത് എങ്ങനെ കിട്ടുവാനാണെന്ന് ഞാൻ ചിന്തിച്ചു പോയി. ഐ കൈഫ യുഅവ്വിളുനില്ലാഹി ബിഖൈരിൻ മിൻ നബീ സലമ വദാലിക ലിഹുബ്ബിഹ അശ്ശദീദ് ലഹു റളിയല്ലാഹു അൻഹു. അബൂ സലമ തന്നെയാകുന്ന തൻ്റെ ഭർത്താവ് മഹദിയായ അബൂ സലമയെ നന്നായി സ്നേഹിച്ചിരുന്നവരായിരുന്നു. അദ്ദേഹത്തേക്കാൾ എനിക്ക് ഹൈറായത് എങ്ങനെ കിട്ടാനാണ് എന്ന് ഞാൻ ചിന്തിച്ചു. എന്നാലും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഹദീസ് എനിക്ക് പുറം വന്നപ്പോൾ ആ കൂലി കിട്ടാൻ ഞാൻ ആ പ്രാർത്ഥന ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്തു. വഅന അർജു അയ്യകൂന അല്ലാഹു ഖദ് ആജറനി ഫീ മുസീബത്തി, അങ്ങനെ ഞാൻ ആഗ്രഹിച്ചു പോയി എനിക്ക് സംഭവിച്ച ഈ ദുരന്തത്തിന് അല്ലാഹു എനിക്ക് പ്രതിഫലം നൽകും എന്ന് ഞാൻ ചിന്തിച്ചു പോവുകയും ചെയ്തു. ആയിടക്കാണ് ഹബീബായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹദിയുടെ ഭർത്താവ് മരണപ്പെട്ട ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം അബൂ സലമ റളിയല്ലാഹു ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹയെ വിവാഹം കഴിക്കാനുള്ള അന്വേഷണവുമായി ആ വീട്ടിലേക്ക് ദഹിയത്തുൽ കൽബി എന്ന് പറയുന്ന പ്രസിദ്ധനായ സഹാബി വരനാണ്, അദ്ദേഹത്തെ പറഞ്ഞയച്ചുകൊണ്ട് ആ വിവാഹ അന്വേഷണം നടത്തുകയും മഹദിയായ ഉമ്മു സലമ ബിവി റളിയല്ലാഹു തആല അൻഹയെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവാഹം കഴിക്കുകയും ചെയ്തത്.
മഹദിയായ ഉമ്മു സലമ ബിബി റളിയല്ലാഹു തആല അൻഹ അങ്ങനെ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങൾപ്പെട്ട ഒരു മഹദിയായി തീരുകയും ചെയ്തു. ഇൻഷാ അല്ലാഹ് അതിൻ്റെ ബാക്കി വിവരണങ്ങൾ അടുത്ത ദിവസം നമുക്ക് പറയാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.